റേഷൻ കടകളിൽ കോമ്പിനേഷൻ ബില്ലിംഗ് നിർത്തിയതോടെ ഇനി മുതൽ ഇഷ്ടമുള്ള ഇനം അരി കിട്ടില്ല. പുഴുക്കലരി, മട്ടരി, പച്ചരി എന്നിവയെല്ലാം കൂടിയായിരിക്കും വിതരണം ചെയ്യുക. കഴിഞ്ഞ മാസം വരെ ഇവയിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഇനം തിരഞ്ഞെടുക്കാൻ റേഷൻ കാർഡ് ഉടമകൾക്ക് കഴിയുമായിരുന്നു. ഈ മാസം മുതൽ അതിനുള്ള സൗകര്യം ഭക്ഷ്യവകുപ്പ് നിർത്തിയിരിക്കുകയാണ്. താലൂക്ക് അടിസ്ഥാനത്തിൽ അരിയുടെ ലഭ്യത അനുസരിച്ചാണ് ഓരോ ഇനത്തിന്റെയും അളവ് നിശ്ചയിക്കുന്നത്. ചില താലൂക്കുകളിൽ വെള്ളക്കാടിനുള്ള 5 കിലോ വിഹിതത്തിൽ മട്ടരി, പോഷിത മട്ടരി, പച്ചരി, പുഴുക്കലരി എന്നീ 4 ഇനം അരികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5 കിലോ അരി വാങ്ങാൻ ഇനി മുതൽ 4 സഞ്ചിയുമായി പോകേണ്ട സ്ഥിതിയിലാണ് റേഷൻ കാർഡ് ഉടമകൾ. ചില താലൂക്കുകളിൽ വിഹിതം നിശ്ചയിച്ചപ്പോൾ ചിലയിനം അരി 1/2 കിലോ മാത്രമാക്കുകയും ചെയ്തു. വെള്ളക്കാടുകൾക്ക് മിക്ക താലൂക്കുകളിലും വിവിധയിനം അരി 1 കിലോ വീതമാണ് ഉണ്ടാവുക. കോമ്പിനേഷൻ ബില്ലിംഗ് രീതി നിർത്തിയത് കാർഡുടമകൾക്കും റേഷൻ വ്യാപാരികൾക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുക. വെവ്വേറെ തൂക്കി നൽകേണ്ടതിനാൽ വ്യാപാരികളുടെ ജോലി ഭാരവും കൂടും. കടകളിൽ തിരക്കുള്ളപ്പോഴാണെങ്കിൽ വിതരണം വൈകുന്നതിനും ഇത് കാരണമാകും. ഏതെങ്കിലും ഒരിനം അരി ഇല്ലെങ്കിൽ അതെത്തുന്നതുവരെ കാർഡുടമ കാത്തിരിക്കേണ്ട സാഹചര്യവും ഉണ്ടാകും. ഓണക്കാലത്ത് കോമ്പിനേഷൻ ബില്ലിംഗ് നിർത്തരുതെന്ന് ആവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഭക്ഷ്യവകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നെങ്കിലും അത് പരിഗണിച്ചിരുന്നില്ല. കെട്ടിക്കിടക്കുന്ന ചിലയിനം അരി വിറ്റു തീർക്കാനാണ് കോമ്പിനേഷൻ ബില്ലിംഗ് നിർത്തിയത് എന്നാണ് വിവരം. സിസിടിവി ന്യൂസ്, കേച്ചേരി.